മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് 10 ഷട്ടറുകൾ തുറന്ന് 8000 ഘനയടി ജലം പുറത്തേക്ക് ഒഴുക്കിവിട്ടുകൊണ്ടിരിക്കുന്നു. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2400.50 അടിയിലും എത്തിയിരിക്കുകയാണ്. പ്രദേശത്ത് അതീവ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർമാർ നിർദ്ദേശം നൽകി. മുല്ലപ്പെരിയാർ ഡാമിലും വൃഷ്ടിപ്രദേശത്തും ശക്തമായ മഴ തുടരുകയാണ്. ഡാമിലെ ജലനിരപ്പ് പരമാവധിയായ 142 അടിയിലെത്തി. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ സ്പിൽവേയിലൂടെ കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പെരിയാർ നദിയുടെ ഇരുകരകളിലും അധിവസിക്കുന്നവർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുന്നതിന് മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിർഗമന പാതയുടെ ഇരുവശങ്ങളിലുമുള്ള പശുമല AVT അടക്കമുള്ള എല്ലാ എസ്റ്റേറ്റ് ഉടമസ്ഥയിലുള്ള റോഡുകളിലും ഇടവഴികളിലും ഉൾപ്പെടെ സ്ഥാപിച്ചിരിക്കുന്ന ഗേറ്റുകൾ തുറന്നു കൊടുക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവ് നൽകി. ഇടുക്കി ജില്ലയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും ചാർജ് ഓഫീസർമാരുടെ നമ്പറുകളും ഇതോടൊപ്പം കാണാം. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ ഇന്ന് December 2 വൈകിട്ട് 6:30 മുതൽ V1 മുതൽ 10 വരെയുള്ള 10 ഷട്ടറുകളിലൂടെ ആകെ 8017.40 ഘനയടി ജലം പുറത്തുവിടുമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതിനിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. അടുത്ത 24 മണിക്കൂറിൽ ഇത് ചുഴലിക്കാറ്റായി മാറുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. ചുഴലിക്കാറ്റ് കേരളത്തെ ബാധിക്കാനിടയില്ലെങ്കിലും കാറ്റിന്റെ ഗതിക്കനുസരിച്ച് കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. December 4-5 തീയതികളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്.